ഇത് മാസ് മോട്ടോർസ് എന്നാണ്. നമ്മുടെ ആക്ടിവ സർവീസിൽ കയറിയിട്ടുണ്ട്. ആക്ടിവ ഐ മോഡൽ വണ്ടിയാണ്, അത് സർവീസിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ക്ലച്ച് സൈഡ് എയർ ഫിൽറ്റർ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ വേറെ പറയത്തൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ചെറുതായിട്ട് ഓയിൽ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോൽസീലിൻ്റെ കണ്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് കൈയോടൊന്ന് മാറ്റിയിട്ടേക്കാം, കാരണം കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല പെട്ടെന്ന്. അതൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ ബെൽറ്റിൻ്റെ കേസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബെൽറ്റൊക്കെ നമുക്ക് കിടക്കുമ്പോൾ കമ്പനി ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ്, നല്ല ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ്. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡിയൊക്കെ പുതിയതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ബെൽറ്റും ബുഷും കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ഉണ്ടല്ലോ, എയർ ഫിൽറ്റർ ഓൾറെഡി നമ്മൾ കിടക്കുന്നത് കുറഞ്ഞ കമ്പനിയുടെ സാധനമാണ്. കാരണം ഞാൻ കഴിഞ്ഞ സർവീസിൽ എനിക്ക് തോന്നുന്നതൊക്കെ ആഴ്ച ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. നമുക്കത് ഇതിപ്പോൾ ഇത് മാറ്റി കളയേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പൊല്യൂഷൻ ഒരുപാട് നമുക്ക് ഹെഡിലേക്ക് കയറണ്ടാവും കരിയായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഫുള്ള് പെട്രോള് കത്താനായിട്ടുള്ള ടൈം കിട്ടും. ഞാൻ അതിനുള്ള എയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ചെല്ലില്ല, കാരണം ഓൾറെഡി ബ്ലോക്ക് ഉണ്ട്. ഇപ്പോൾ തന്നെ നമുക്കിപ്പോൾ ജസ്റ്റ് തട്ടുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിനകത്ത് അത്യാവശ്യം പൊടിയുടേതായിട്ടുള്ള പ്രോബ്ലംസ്. അതൊന്നും മാറ്റിയിട്ടേക്കാം. അത് നമുക്ക് താൽക്കാലിക സാമ്പത്തിക ലാഭം നോക്കണ്ട, അത് മാറ്റി കളയണം. നാളെ ഇരിക്കുക അല്ലെങ്കിൽ പണി ഉറപ്പായിട്ടും വരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ ഇവിടെയും ചെറിയൊരു ലീക്കിൻ്റെ ഒരു ആരംഭമുണ്ട്. അപ്പോൾ ആ ഗ്യാസ്കറ്റ് ഒന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ നമുക്ക് എഞ്ചിനിൽ നല്ല രീതിയിൽ ലീക്ക് ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് ഓയിൽ ബോൾട്ടിൻ്റെ സൈഡിൽ, അതായത് ഇപ്പുറത്തെ സൈഡിൽ. അത് നമ്മൾ ലെയ്ത്തിൽ കൊടുത്ത് ക്ലിയർ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്ക് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റേ പാടെ അലുമിനിയം വെൽഡ് ചെയ്തിട്ട് ത്രെഡ് വെട്ടാൻ പറ്റില്ല, കാരണം ഈ മോഡൽ ഇപ്പം ഉള്ളിലായതുകൊണ്ട് തന്നെ അത് നമുക്ക് നടക്കില്ല. അപ്പോൾ ഓൾറെഡി റെഡിമെയ്ഡ് സ്ലീവാണ് ഇറക്കിയേക്കണ കേട്ടോ. സ്ലീവ് ഇറക്കി ഫുൾ കവറിങ് പാക്ക് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. നിലവിൽ വേറെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. ഇനിയിപ്പോൾ ഇതുമ്പോൾ ഇതിൻ്റെ ത്രെഡോ കാര്യങ്ങളോ ഇതിൻ്റെ ഡാമേജ് വന്നാൽ നമുക്ക് എഞ്ചിൻ കേസും ഒന്നും ചെയ്യാനും പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഇത് ആ മോഡലാണ്, ഒറ്റ ടൈമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബോൾട്ടൊക്കെ മാറ്റിയിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു കാരണവശാലും ഓവർ ടൈറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. നമ്മളിവിടെ ചെയ്യുമ്പോൾ കറക്റ്റ് ടോർക്കിലാണ് ചെയ്യുള്ളൂ. അപ്പോൾ ഓവറായിട്ട് നമ്മൾ ആകുമ്പോൾ ബലം വരില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നമുക്ക് പിന്നെ ഇനി കംപ്ലയിൻ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ബാക്കിലത്തെ വീൽ ഇപ്പോൾ നിലവിൽ അഴിച്ചിട്ടില്ല, കാരണം ഫ്രണ്ട് അഴിച്ചേക്കുന്നത് കൊണ്ട് ബാക്ക് അഴിച്ചിട്ടില്ല. അതും കൂടി നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് കാര്യങ്ങൾ ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കിട്ടും. മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ക്യാമൊക്കെ നമുക്ക് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ ഉള്ളിൽ കേട്ടോ. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്ററ് കേബിളൊക്കെ ചെറിയ ടൈറ്റ് തുടങ്ങിയുണ്ട് കേട്ടോ. അതായത് ആക്സിലേറ്റർ നമ്മളിപ്പോൾ ഒരുപാട് ബലം പിടിച്ചാലും നമുക്കിപ്പോൾ ഒരു ബലം പിടിച്ചിരുന്ന് വണ്ടി ഓടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ആക്സിലേറ്റർ കേബിളിൽ വന്നതാണ്. അപ്പോൾ അതൊന്ന് നോക്കി അത് മാറ്റണം എന്നാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെങ്ത്തി കേബിളാണ്, അതായത് നമുക്ക് ഈ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് അത്ര ലെങ്ത്തുള്ള കേബിളായതുകൊണ്ടാണ്. കാരണം ഞാൻ ഇടയ്ക്ക് എപ്പോഴും കട്ടായി പോകാനോ അല്ലെങ്കിൽ ഓവർ റേസിങ് വരാനൊക്കെ സാധ്യതയുണ്ട്. ആക്സിലേറ്റർ ഫുൾ റേസായിട്ട് നിന്നാൽ തന്നെ നമുക്ക് വണ്ടി പിടിച്ച് നിർത്താനൊക്കെ ബുദ്ധിമുട്ടായി, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും അത്. അതുകൊണ്ട് സേഫ്റ്റിയുടെ ഒരു ഭാഗവും കൂടിയാണ്, അത് മാറ്റിയിടുന്ന അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ അതേപോലെ പ്ലഗിൻ്റെ പോയിൻ്റൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്, ഫുള്ള് കത്തിപ്പോയതാണ് കേട്ടോ. അതായത് അത് നമ്മൾ ഓരോ പ്രാവശ്യം സ്റ്റാർട്ട് വണ്ടി ഓടിക്കുന്നതിനനുസരിച്ച് ആ പോയിൻ്റ് കത്തി കത്തി പോകും. ഇത് പൊട്ടുമില്ല, നമുക്കത് മാറ്റിയിടേണ്ട സിറ്റുവേഷനാണ്. അതേപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ ഒരു ഫ്ലാപ്പൊക്കെ പോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചെളി അടിച്ച് തരണുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാപ്പൊന്ന് സെറ്റ് ചെയ്ത് തരാം, കാരണം ചെളി എഞ്ചിൻ്റെ മുഖത്തേക്ക്, അതായത് ശരിക്കും പറഞ്ഞാൽ കാർ വേണ്ടുന്ന സൈഡിലേക്ക് ചെളി കയറി വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാപ്പ് നമുക്ക് ഇവിടെ നിന്ന് സെറ്റാക്കി കൊടുക്കാം. പിന്നെ ഓയിൽ ലീക്കിൻ്റെ കേസൊക്കെ എത്രയാണ് ഫ്രണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ലിങ്കൊക്കെ ഒന്ന് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്യും. അതൊക്കെയാണ് മെയിനായിട്ടുള്ള കേസ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്പീഡോമീറ്ററിൻ്റെ കേസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട് വീലൊക്കെ അഴിച്ചിട്ട് കേട്ടോ. അപ്പം ബ്രേക്ക് ഇതിൻ്റെ കയ്യിലും ക്യാമറ കഴിച്ച് നമ്മൾ മസ്റ്റായിട്ടും ക്ലീൻ ഗ്രീസ് ചെയ്തിടും. കാരണം വെച്ചാൽ മഴയാണ്. അപ്പോൾ മീറ്ററിൻ്റെ കേസ് പറഞ്ഞ പോലെ ജസ്റ്റ് ഞാൻ നോക്കണം കേട്ടോ. മീറ്ററിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് എൻ്റെ ഡീറ്റെയിൽ പറയാം. വർക്കിംഗ് ആക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അറിയില്ല, നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിലേക്ക് ഇടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ. ഓക്കെ.